ഹലോ ഗായ്സ്, നമ്മളിപ്പോ പോണത് തൃശ്ശൂര് എക്സിബിഷനാണ് പോണത്. അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ തന്നെ രണ്ടുപേര് മാസ്ക് വെച്ചിരിക്കുന്നുണ്ട്. ഒരു മുഖം ഞാൻ കാണിച്ചിട്ടാണ് കാണിക്കാൻ പറ്റില്ല ഗായ്സ്. നമ്മളീ ദിവസം അവിടെ ചെയ്യണം, വഴികളൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. അയ്യോ ഗായ്സ്, ഇതാണ് തൃശ്ശൂർ പോണ റൂട്ട്. അപ്പൊ നമ്മള് തൃശ്ശൂർ പോണത് നമ്മുടെ എക്സിബിഷൻ കാണാൻ വേണ്ടി മാത്രല്ല അല്ലേ, പിന്നെ എന്തൊക്കെയാണ് വേറൊരു സർപ്രൈസ്? ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ് അല്ലേ, തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പൊ അതുകൂടി കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോ തൃശ്ശൂര് കടയിൽ നിന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. അപ്പൊ നമ്മള് ഉള്ളിവട ഉണ്ട്, അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ കുഞ്ഞിക്ക് എന്താണ്? കുഞ്ഞിക്ക് ചായ അല്ല, കിലോമീറ്റർ നമ്മള് എക്സിബിഷൻ ഹാളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല തിരക്കാണ്, ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്ക് അതൊക്കെ കണ്ടിട്ട്, അതുപോലെ തന്നെ അവിടെ സാമ്പിൾ വെടിക്കെട്ട് നല്ലതൊക്കെ നടക്കുന്നുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് രാത്രി കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചു കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അല്ലേ. പിന്നെ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്? കുഞ്ഞാച്ചാച്ചമാരുണ്ട്, പിന്നെ അച്ഛനുണ്ട് അല്ലേ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വളരെ ഭയങ്കര തിരക്കാണ് ഇവിടെ. കുറേ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ട്, പോപ്പിറ്റും ഒക്കെ വെച്ചിണ്ട്. നിറച്ചു കണ്ട 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 നിറച്ച്. പിന്നെ ഇത് കണ്ടില്ല, അതാ നമ്മളെ എക്സിബിഷന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടത്തേക്ക് കയറാം അല്ലേ. അപ്പോ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് 30 രൂപയാണ് വന്നത്. ഇവിടുന്നാണ് തുടങ്ങുന്നത്, ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇത് രാജസ്ഥാനി ബെഡ്ഷീറ്റുകളൊക്കെയാണ് നോക്കുന്നത്, അങ്ങനെ കുറെ സാധനങ്ങൾ അല്ലേ. ആ ഇവിടെ എത്തിയപ്പോ കുഞ്ഞി സ്റ്റോപ്പായില്ലേ കളിപ്പാട്ടം.
ഇതാണ് മിഠായികളുടെ സെക്ഷൻ. ഒരുപാട് മിഠായി ഉണ്ട് അല്ലേ? പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പണ്ടത്തെ കുറേ മിഠായി, കുറേ മിഠായികളൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞി മിഠായിയൊക്കെ വാങ്ങിച്ച് അല്ലേ? എന്നിട്ട് നമ്മളിനി നടക്കാം, വീണ്ടും നടക്കാം. അതാ ഇവിടെ ഇങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരപ്പിക്കാം കേട്ടോ, ഗിഫ്റ്റൊക്കെ കൊടുക്കാനും അങ്ങനെ കേട്ട് വരപ്പിക്കാം. പിന്നെ അതാ ഇവിടെ കുറേ കൃഷ്ണൻ്റെ ഒക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇത് അച്ചാറിൻ്റെ സെക്ഷൻ. ഭയങ്കര മണമാണല്ലോ ഇവിടെ തോന്നി. കുറേ പലതരം അച്ചാറുകളുണ്ട്. പിന്നെ തേനലിക്ക ഉണ്ട്, കുറേ ഉണ്ട് അല്ലേ, കുറേ സാധനങ്ങളുണ്ട്. അവർ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തരും ഒരു ദിവസമൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും നടന്നു. ഇവിടെ എത്തിയപ്പോൾ കുഞ്ഞിക്ക് വീണ്ടും പ്രശ്നമായി അല്ലേ? കുഞ്ഞി കളിക്കുന്ന സാധനം, കുഞ്ഞിക്ക് എല്ലാത്തൊന്നും കയറണം അല്ലേ? എന്നിട്ട് നമ്മൾ എന്തുമേ കയറിയത്? ഡ്രാഗന്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞിലേക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, വലിയ ആൾക്കാർക്കാണ്. കുട്ടികൾക്ക് കളിക്കേണ്ടതാണ്, പക്ഷെ ഇവിടെ കുഞ്ഞിക്ക് കയറണ്ടായിരുന്നില്ല അല്ല. അവിടെ മരണക്കിണറുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാറും ബൈക്കൊക്കെ. പിന്നെ അവനപ്പോ പാനിപ്പൂരി കഴിക്കണം, പാനിപ്പൂരി കടന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഡ്രാഗൺ ട്രെയിൻ. ഇതിനകത്താണ് നമ്മൾ കയറാൻ പോണത്. നമ്മൾ അതിനകത്ത് കയറാനാണ് പോണത്. ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ അല്ലേ? മോനും കൂടി കയറി അല്ലേ? ഇങ്ങനെ പോകുമ്പോ കുഴപ്പമില്ല. അതിപ്പോ പേടിക്കൂട്ടോ അല്ലേ? കുഞ്ഞിക്ക് പേടിയില്ലേ? അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോ എന്താ പറയാ, ഒരു 8 റൗണ്ട് കറങ്ങാൻ പറ്റും. അതാ അവരുടെ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇറങ്ങാൻ പോവാണെങ്കിൽ ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു അത്, 8th റൗണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങേക്ക് ഇറങ്ങി വരും.
ഇവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴും സാമ്പിൾ മേടിക്കിട്ട് തുടങ്ങിയിട്ടോ. ഇവിടെ സാമ്പിൾ മേടിക്കിട്ടാണ് കാണുന്നത്. എക്സിബിഷൻ ഹാളിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടാണ് കേട്ടോ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കണ്ടത്. പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. റോട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ഒട്ടും ഇറങ്ങാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടാണ് ഇതൊക്കെ കണ്ടത്. രണ്ട് ടീം ടീം ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റത്തെ കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ടീമിന്റെ തുടങ്ങിയത്. നമ്മളെ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്, ഇവിടെ നല്ല തിരക്കാണ്. അതായത് ഈ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും വെടിക്കെട്ട് കാണുന്നത്. അപ്പോൾ അടുത്ത ടീമിൻ്റെ ഇപ്പോൾ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞ് 10-15 മിനിറ്റിനുള്ളിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിനി തിരിച്ച് പോരാണ് അതും കൂടി കണ്ടിട്ട്. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുന്നു അല്ലേ. നമ്മുടെ വീഡിയോ നിർത്താണ്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.